നമസ്കാരം. പച്ചിലയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് കാന്തല്ലൂരാണ്. കരിമ്പ് മുതൽ ആപ്പിൾ വരെ സുലഭമായി കിട്ടുന്ന കാന്തല്ലൂർ കാർഷിക ഗ്രാമമാണ്. ഇവിടെ 4 ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന അനൂപ് ജൂഡിൻ്റെ പയസ് ഫാമിലാണ് നമ്മളിന്ന്. കൃഷിയുടെ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പച്ചില ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, ലൈക്കും ചെയ്യുക. അതോടൊപ്പം നമ്മളുടെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, കാന്തല്ലൂരിൽ നിരവധി തോട്ടങ്ങളുണ്ട് എങ്കിലും പയസ് ഫാം നാം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഇത് തികച്ചും ഓർഗാനിക്കാണ്, ജൈവവള ഉപയോഗം ചെയ്യുന്ന ഒരു ഫാം എന്നുള്ള നിലയിലാണ് പച്ചില ഇന്ന് ഈ ഫാമിലേക്ക് കടന്നു വരുന്നത്. ഇവിടുത്തെ കൃഷിവിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ചെറുതാണ് എങ്കിലും നമ്മളുടെ സാധാരണ ആപ്പിളുകളേക്കാൾ രുചി കൂടുതലാണ്. ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക്. ഇതെല്ലാം നമുക്ക് വിശദീകരിച്ച് തരുന്നത് ഇവിടുത്തെ സൂപ്പർവൈസർ പ്രിയപ്പെട്ട ബാലൻചേട്ടൻ. ബാലൻചേട്ടൻ കാന്തല്ലൂർ സ്വദേശിയാണ്. വർഷങ്ങളായി ഈ തോട്ടം പരിപാലിക്കുന്നത് ബാലൻചേട്ടനാണ്. ഇപ്പോൾ ആപ്പിളുകളൊക്കെ വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ അല്ലേ? ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആപ്പിളിൻ്റെ സെപ്റ്റംബറിലാണ് ഇവിടെ കാന്തല്ലൂരിൽ ആപ്പിൾ വിളവെടുക്കുന്നത്. എന്നാലും നല്ല വിളഞ്ഞ് വരുന്നുണ്ട് അല്ലേ? ആ, ഇതിൽ തന്നെ ശരിക്കും കായുണ്ട്. അപ്പോൾ കേരളത്തിൽ ആപ്പിൾ കൃഷി എന്നുള്ളതൊരു കൗതുകമാണ് പലർക്കും അല്ലേ? തീർച്ചയായും ഇതിൻ്റെ കൃഷിവിശേഷങ്ങൾ ബാലൻചേട്ടനുമായി നമുക്ക് പങ്കുവെക്കാം. ബാലൻചേട്ടൻ, ഇതിപ്പോൾ എത്ര വർഷമായ ആപ്പിളാണ്? ഇത് ഒരു 18 വർഷമായതാണ് ഈ തയ്യൊക്കെ നട്ട്. അത് കഴിഞ്ഞ്, അതായത് ഇത് ഇവിടെ പൈനാപ്പിൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് നമ്മുടെ തോട്ടത്തിൽ. അതെ, പൈനാപ്പിൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. അതുപോലെ തന്നെ നിരവധി പച്ചക്കറികളുണ്ട്. ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, അതുപോലത്തെ എല്ലാ വെറൈറ്റി പച്ചക്കറികളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സീസൺ തുടങ്ങുന്നേ ഉള്ളൂ, കൃഷി തുടങ്ങിയതേ ഉള്ളൂ. ആദ്യം ബീൻസ് ഇട്ടിട്ടുണ്ട്, ഇനി ക്യാബേജ്, ക്യാരറ്റ്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ബാക്കി വെറൈറ്റി ഐറ്റംസ് ഫുള്ളും പച്ചക്കറി ഫുള്ളും ഇടാൻ സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കാന്തല്ലൂർ ആപ്പിളിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കാന്തല്ലൂർ ആപ്പിൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഫുൾ മെഡിസിൻ ഗുണമാണ്. ഔഷധ ഗുണമുള്ളതാണ്. ഇവിടുത്തെ ഫ്രൂട്ട്സ് മൊത്തം, അതായത് മുള്ളാത്ത സീതപ്പഴം, അത് ക്യാൻസറിന് നല്ലതെന്നാണ് പറയുന്നത്. ഇത് ആപ്പിൾ അതുപോലെ തന്നെ ഈ ബ്ലഡ് മൊത്തം, സ്ട്രോബെറി, ആപ്പിൾ, ഇതെല്ലാം ബ്ലഡൊക്കെ മൊത്തം ശുദ്ധമാക്കുന്ന ഒരു വെറൈറ്റി ഫ്രൂട്ട്സാണ്. അതായത് കാന്തല്ലൂരിൽ, കാശ്മീരിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സിംലയിൽ ആപ്പിളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇത് ഗുണമുള്ള ഒരു വെറൈറ്റി ഫ്രൂട്ട്സാണ് ആപ്പിൾ. കാന്തല്ലൂർ ആപ്പിൾ. കാന്തല്ലൂർ ആപ്പിളിന് പൊതുവെ 1 കിലോയ്ക്ക് എത്ര രൂപയാണ്? അതായത് ഈ വിളവ് അനുസരിച്ചേ ഉള്ളൂ, മാർക്കറ്റിംഗ് അനുസരിച്ചേ ഉള്ളൂ ഓരോരു വിലയും. കൂടുതൽ എണ്ണം വേണമെന്ന് തോന്നുന്നില്ലേ? അതെ, കൂടുതൽ എണ്ണം. കാന്തല്ലൂർ ആപ്പിൾ 80 രൂപ 100 രൂപ. പയസ് ഫാമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായി ആപ്പിൾ തോട്ടമാണ്. എണ്ണത്തിൽ ഒരുപാടൊന്നും ഇല്ല എങ്കിൽ പോലും, പക്ഷേ ഉള്ളതിൽ സമൃദ്ധമായി കായകൾ പിടിച്ചിട്ടുണ്ട്. കാന്തല്ലൂർ ആപ്പിൾ തികച്ചും ഗുണമേന്മയുള്ള, ഔഷധ ഗുണമുള്ള ആപ്പിളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വളരെ പ്രധാനമാണ്. സിംലയിലെയും കുളുവിലെയും മണാലിയും ഒക്കെ ആപ്പിൾ മഞ്ഞിൽ ഉണ്ടാകുന്നു. ഇവിടെ മറിച്ച് മലനിരകൾ, കാന്തല്ലൂർ മലനിരകളുടെ മധ്യത്തായുള്ള തണുപ്പും മഞ്ഞും എല്ലാം ചേർന്ന ഒരു സമ്മിശ്ര കാലാവസ്ഥയാണ് അല്ലേ? കാന്തല്ലൂരിലിപ്പോൾ നല്ല ചാറ്റൽ മഴയാണ്. തണുപ്പ് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു ചാറ്റൽ മഴയും കൂടി വരുമ്പോഴോ, വല്ലാത്തൊരു അനുഭൂതിയാണ് കാന്തല്ലൂർ. നമ്മൾ ഈ പയസ് ഫാമിൻ്റെ പഴത്തോട്ടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന സമൃദ്ധമായ പഴങ്ങളോടുകൂടി സബർജല്ലി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സബർജല്ലി തോട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ സമൃദ്ധമായി കായ്ച്ചു നിൽക്കുന്ന സബർജല്ലി. മലയാളി എപ്പോഴും ആപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെ ഒക്കെ പിറകെ പോകും, സബർജല്ലി ആരും ശ്രദ്ധിക്കാറില്ല. വൈറ്റമിൻ സി കൂടുതലായി കണ്ടൻ്റുള്ള ഒരു പഴമാണ് സബർജല്ലി. സബർജല്ലിയുടെ നിരവധി മരങ്ങൾ ഈ തോട്ടത്തിലുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ സീസണിൽ, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കായ് നിൽക്കുന്ന മരവും സബർജല്ലികൾ തന്നെയാണ്. സബർജല്ലി പഴങ്ങൾ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നവയാണ്. പച്ച നിറത്തിലുള്ള സബർജല്ലി പഴുക്കുമ്പോൾ സുവർണ മഞ്ഞ നിറമാകും. ചവർപ്പും മധുരവും ചേർന്ന രുചിയാണ് ഈ പഴത്തിന്. ജീവകം A, B, C, ഫൈബർ കൂടാതെ ധാതുക്കളായ പൊട്ടാസ്യം, കോപ്പർ, സെലേനിയം, സിങ്ക്, ഫോസ്ഫറസ്, കാൽസ്യം, അയൺ, മഗ്നീഷ്യം എന്നീ ധാതുക്കളും ഉണ്ട്. പഴുത്ത സബർജല്ലിയിൽ ജീവകം C യുടെ കലവറയാണ്. ദിവസവും ആവശ്യമുള്ളതിൻ്റെ 25% ജീവകം സി ഇതിൽ നിന്നും ലഭിക്കുന്നു. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ധാരാളമായി സബർജല്ലിയിലുണ്ട്. ഈ പയസ് ഫാമിൻ്റെ
നല്ല തണുത്ത കാലാവസ്ഥയിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ പഴത്തോട്ടങ്ങളുടെ ഇടയിൽ കണ്ട ഒരു സുന്ദരമായൊരു പഴമാണ് ബ്ലാക്ക് സപ്പോട്ട. പേര് കേട്ടിട്ടുണ്ടല്ലേ. ഇത് ചോക്ലേറ്റ് പുഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പഴവർഗ്ഗമാണ്. ഇതിൻ്റെ സ്വദേശം അമേരിക്കയും മെക്സിക്കോയൊക്കെയാണ്. കേരളത്തിൽ ഇതങ്ങനെ ധാരാളമായി കണ്ടുവരുന്നില്ല. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഏതോ ഒരു വിദേശ സുഹൃത്ത് നമ്മുടെ ഈ പൈസ് ഫാമിൻ്റെ ഓണർക്ക് സംഭാവന കൊടുത്തതാണ്. അതെന്തായാലും അത് പരിപാലിച്ച് അതേ നട്ടു വളർത്തി ഇപ്പോൾ ധാരാളമായിട്ട് ഇവിടെ ഇത് കണ്ടുവരുന്നു. ഇത് ചോക്ലേറ്റ് പുഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ലീസണ് കൊടുത്തിരിക്കുകയാണ്. അവർ സമൃദ്ധമായിട്ട് ഇത് വന്ന് ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസിൽ അന്തരീക്ഷോഷ്മാവ് താഴെയുള്ള പ്രദേശങ്ങളിൽ മാത്രം, അതായത് തണുപ്പ് കൂടുതലായുള്ള പ്രദേശങ്ങൾ മാത്രം കണ്ടുവരുന്ന ഒരു പഴവർഗ്ഗമാണ് ബ്ലാക്ക് സപ്പോർട്ട. നമുക്ക് വൈക്കോലിലോ അരിയുടെ ഇടയിലോ ഒക്കെ വെച്ച് നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഇത് പഴുപ്പിച്ച് എടുത്ത് ധാരാളമായി കഴിക്കാം. വൈറ്റമിൻ കണ്ടൻ്റുണ്ട്, വളരെ സ്വാദിഷ്ടവുമാണ്. ഈ ഫാമിൻ്റെ മറ്റൊരു സവിശേഷതയാണ് മനോഹരമായ ഓറഞ്ച് തൈകൾ. കായ് പിടിക്കുന്ന സീസൺ അല്ല എന്നുള്ളത് കൊണ്ടാണ് വിശദമായി അത് പറയാത്തത്. എനിക്ക് ചുറ്റിനും നിൽക്കുന്നത് ഓറഞ്ച് മരങ്ങളാണ്. മറയൂരെ ഈ തണുപ്പിൽ ഓറഞ്ച് സമൃദ്ധമായി പിടിക്കും, പക്ഷേ ഇപ്പോൾ അത് സീസൺ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് കായില്ലാത്തത്. ഐസ് ഫാമിലെ നിരവധി കാഴ്ചകൾ ഇതിനോടകം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ മനോഹരമായ ഒരു മഡ് ഹൗസ് ഉണ്ട്, മൺ വീട്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ ഇവിടുത്തെ വളരെ പ്രത്യേകതയുണ്ട്, നിരവധി പഴവർഗ്ഗങ്ങളാണ്. വിദേശ ഫ്രൂട്ട്സ് അടക്കം നിരവധി പഴവർഗ്ഗങ്ങൾ ഈ ഫാമിനെ കൂടുതൽ സുന്ദരമാകുന്നു. അതിനോടൊപ്പം കാന്തല്ലൂരിലെ തണുപ്പുറഞ്ഞ കാലാവസ്ഥയും ഓഹ് ഒരു രക്ഷയുമില്ല. ഗംഭീരമായ കാഴ്ചവട്ടങ്ങളാണ് ഈ പൈസ് ഫാമിനുള്ളിലും പരിസരത്തുമായി ഉള്ളത്. 65 ദിവസവും കൃഷി ചെയ്യാവുന്ന ഒരു വിളയുണ്ട്. ഏതാണെന്നോ ബീൻസ്. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മളുടെ ബീൻസ് ഒക്കെ നമുക്ക് വരുന്നത്. പക്ഷേ കാന്തല്ലൂരിൽ സമൃദ്ധമായി ബീൻസ് കൃഷിയുണ്ട്. അതെല്ലാ കാലവും ഉണ്ട് അല്ലേ ബാലൻചേട്ടാ? ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതികൾ ഏതൊക്കെ? സാർ, ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതുപോലത്തെ പച്ചക്കറി ഐറ്റംസ്, അതായത് ശീതകാല പച്ചക്കറി, ഇത് മൊത്തം വെള്ള സൗകര്യം ഉണ്ടെങ്കിൽ വർഷം 365 ദിവസം കൃഷി ചെയ്യാം. ഐസ് ഫാമിൽ ധാരാളമായ ശീതകാല പച്ചക്കറികളുണ്ട്, പഴവർഗ്ഗങ്ങളുമുണ്ട്. അതിൻ്റെ നടീൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള വിശേഷങ്ങൾ ബാലൻചേട്ടൻ നമ്മളോട് പറയും. അതായത് ഈ പറമ്പൊക്കെ ഒരുക്കി റെഡിയാക്കുമ്പോൾ പറയാൻ, ആദ്യം പറമ്പ് വൃത്തിയാക്കുന്നുണ്ട്. വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിത്തുണ്ട്, ബീൻസിൻ്റെ അരിയാ. ഈ അരി ഒന്നൊന്നായിട്ട് കറക്റ്റ് ഈ ഭാഗത്തിൽ കണ്ടാവും, ഒരു കറക്റ്റ് ഇതിൻ്റെ നടയിൽ നിന്ന് വെച്ചാൽ ഒരു ലൈനായി വരണം. ഏത് കൃഷി ചെയ്താലും ക്യാബേജോ ബീൻസ് ക്യാരറ്റായാലും ഒരു ലൈൻ കിട്ടണം ആദ്യം. ഇതൊക്കെ ഒരുക്കി ഒന്ന് ചെറിയ ചെറിയ തടവെന്ന് പറയും, ആ തടവ്, അതൊക്കെ റെഡിയാക്കി നടയിൽ നട്ട് നട്ട് 8 ദിവസം അല്ലെങ്കിൽ 10-12 ദിവസത്തിനുള്ളിൽ 2 ഇല ഒരേ ഇല ഇങ്ങനെ വെച്ച് കിളുത്ത് വരും. കിളുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചാണം, അതായത് നടുന്ന മുമ്പ് ഇതൊക്കെ റെഡിയാക്കുമ്പോൾ തന്നെ ചാണം, നല്ല ഉണക്ക ചാണം ഇടും. ഉണക്ക ചാണം ഇട്ടിട്ട് അത് കഴിഞ്ഞ് ഈ സ്പ്രിംഗ്ലർ, കുറേ സ്പ്രിംഗ്ലർ ഉണ്ട്, സ്പ്രിംഗ്ലർ കൂടി പച്ച ചാണം കലക്കിയിട്ട് സ്ലറി, ആ അതൊക്കെ ചെയ്ത് അതും ചെയ്യും. പച്ച ചാണൻ്റെ സ്ലറി ഈ സ്പ്രിംഗ്ലർ വഴി അല്ലേ പാസ് ചെയ്ത് എല്ലാ മൂട്ടിലേക്കും കൊടുക്കും ധാരാളമായിട്ട്. ബീൻസ് ചെടികളെ പുഴു എന്തെങ്കിലും കടിക്കുമെങ്കിൽ അതിനെ പശുവിൻ്റെ മൂത്രം 15 മൂത്രം എടുത്ത് സ്റ്റോർ ചെയ്ത് കേണലിട്ട് 15 to 20 ദിവസം അത് നല്ലപോലെ പുളിക്കണം. പുളിച്ച് പതയൊക്കെ ഉണ്ടാകും. അന്നേരം നമ്മൾ ഫിൽറ്ററാക്കി 13 ലിറ്റർ സ്പ്രേ അല്ലേ മറന്നടിക്കുന്ന സ്പ്രേ, ആ സ്പ്രേയിൽ അങ്ങനെ തെളിച്ചു കൊടുക്കും. അന്നേരം പുഴു കടിയൊക്കെ മാറും, മാറി ഈൽഡ് കുറവായിരിക്കും. സാധാരണ രാസവളത്തിനും ജൈവവളത്തിനും ഈൽഡ് വ്യത്യാസമുണ്ട്. രാസവളത്തിന് ന്യായമായിട്ട് ഈൽഡ് കിട്ടും, വിളവുണ്ടാകും. ഈ ജൈവ കൃഷിയിൽ വന്നിട്ട് ഈൽഡ് കുറവ്, വിളവ് കുറവായിരിക്കും. പക്ഷേ ശുദ്ധമായ സാധനം നമുക്ക് ഫ്രഷായിട്ട് കഴിക്കാം, രോഗമൊന്നുമില്ലാത്ത രീതിയിൽ ശുദ്ധമായ സാധനം കഴിക്കാം. വിഷരഹിതമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പയസ് ഫാമിൻ്റെ ഒരു ലക്ഷ്യം. അതിൽ അവർ ഒരു പരിധി വരെ വിജയിക്കുന്നുമുണ്ട്. നമ്മൾ ആപ്പിൾ തോട്ടം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലയോ, പൂത്തുലഞ്ഞ് ഒരുപാട് കാ സമൃദ്ധമായി നിൽക്കുന്നതിന് അപ്പുറം കുറച്ച് കായേ ഉള്ളൂ, പക്ഷേ അത് ഔഷധ സമ്പുഷ്ടമാണ്, ഗുണമേന്മയുള്ളതാണ്. അപ്പോൾ രാസവളം ഉപയോഗിക്കുന്നതും ഈ ജൈവവളം ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ്. ഈ സാറേ, ഈ ബീൻസിൻ്റെ രീതിയാണ് ബാക്കിയുള്ള പച്ചക്കറികളും, അതായത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാപ്സിക്കം, ഇതുപോലത്തെ കുറേ പച്ചക്കറി, ശീതകാല പച്ചക്കറി വെറൈറ്റി ഫുള്ളും ഇതേ മോഡലാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ മോഡലിൽ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ ഏത് നേരം വേണമെങ്കിൽ ഏത് സമയം വേണമെങ്കിൽ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാം. നമ്മൾ ഈ ഫാമിലെ വെളുത്തുള്ളി തോട്ടത്തിലാണ്. ധാരാളമായി വെളുത്തുള്ളി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വെളുത്തുള്ളിയുടെ പ്രത്യേകത, വളരെ ഔഷധ ഗുണമുള്ള വെളുത്തുള്ളിയാണ് കാന്തല്ലൂർ പ്രദേശത്തു നിന്ന് കൃഷി ചെയ്ത് ലഭിക്കുന്നത്. ഏകദേശം 260 രൂപ വരെ കർഷകർക്ക് ഈ ഒരു കിലോയ്ക്ക്
ലഭിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ള വെള്ളത്തുള്ളികൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വെള്ളത്തുള്ളികളെ അപേക്ഷിച്ച് ഔഷധ മൂല്യമുള്ള ഔഷധ ഗുണം കൂടുതലുള്ള വെളുത്തുള്ളിയാണ് കാന്തല്ലൂർ വെളുത്തുള്ളി. ജൂൺ മാസത്തിൽ നട്ട വെളുത്തുള്ളിയാണ് ഈ തോട്ടത്തിലുള്ളത്. ചേട്ടാ, എങ്ങനെയാണ് വെളുത്തുള്ളി കൃഷി, എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കുന്നത്? വെളുത്തുള്ളി വന്നിട്ട് രണ്ട് ഇനം വെളുത്തുള്ളി ഉണ്ട്, അതായത് മേട്ടുപാളയം, സിംഗപ്പൂർ. നാല് ഇനം ഉണ്ട്, പക്ഷേ നമ്മൾ കൂടുതലും കാന്തല്ലൂർ അറിയപ്പെടുന്ന മേട്ടുപാളയം, സിംഗപ്പൂർ. മേട്ടുപാളയം വന്നിട്ട് നാല് മാസമാണ്, ഇത് മേട്ടുപാളയം. ഈ സിംഗപ്പൂർ എന്ന് പറയുന്നത് ആറ് മാസം. ഇപ്പം ഈ രണ്ടിൽ വ്യത്യാസം എന്ന് വെച്ചാൽ സിംഗപ്പൂർ ചുമന്ന കളറായിരിക്കും, മേട്ടുപാളയം പ്യൂർ വൈറ്റ് ആയിരിക്കും വെള്ള. അപ്പം ഇത് ഇനി നാല് മാസം, ഇപ്പം രണ്ട് മാസമായി, ഇനി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാം. വിളവെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് വന്നിട്ട് തമിഴ്നാട്ടിലാണ്. ബടുകുപെട്ടി എന്ന് പറഞ്ഞ് ഈ മധുര വത്തൽകുണ്ട് ആ റൂട്ട്, ആ ഈ പളനി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതിന് വില എന്ന് വെച്ചാൽ സാർ പറഞ്ഞ പോലെ 150 to 200, 250 രൂപ വരെ വിലയുണ്ട്. കാന്തല്ലൂർ വെളുത്തുള്ളി വന്നിട്ട് മെഡിസിൻ പവറുള്ള ഇനമാണ് ഈ വെളുത്തുള്ളി. അതുകൊണ്ട് ഇവിടെ രണ്ട് സീസണേ ഉള്ളൂ. ഇപ്പം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ വിളവെടുക്കാം നാല് മാസത്തിൽ. പിന്നെ ഇടവിളയെന്ന് പറഞ്ഞിട്ട് അടുത്ത ജനുവരി, ഫെബ്രുവരിയിൽ ചെറിയ, അതായത് വലിയ കൃഷിയല്ലാതെ ചെറിയ ഒരു കൃഷി, സ്വന്തം ആവശ്യത്തിന് ഓരോരോ കൃഷിക്കാരനും സ്വന്തം അവരുടെ ആവശ്യത്തിന് കുറച്ച് വെളുത്തുള്ളി കൃഷി ചെയ്യും. അങ്ങനെ രണ്ട് സീസണുണ്ട് വെളുത്തുള്ളി. പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഒക്കെ കാഴ്ച കണ്ട് തണുത്ത കാറ്റേറ്റ് കടന്നു വരുമ്പോൾ ഈ 4 ഏക്കറിന് മധ്യഭാഗത്തായി ഏറ്റവും ഉയരത്തിൽ ഒരു മൺവീടുണ്ട്. ഒരു മൺവീട്, വളരെ സുന്ദരമായ ഈ മൺവീടിൽ നിങ്ങൾക്ക് താമസിക്കാം. വളരെ ന്യായമായ വിലയാണ് ഇവിടെ ചോദിക്കുന്നത്, അല്ലാതെ അമിതമായ ചാർജൊന്നും ഇവിടെ ഫാം ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്കും ഈ കാന്തല്ലൂരിലെ നയന മനോഹരമായ കാഴ്ചകൾ കണ്ട് ഒരു ദിവസം താമസിക്കണമെങ്കിൽ ഒന്നോ രണ്ടോ ഈ മൺവീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കടന്നു പോവാം. കുടുംബമായൊക്കെ വന്നാൽ വളരെ സ്വസ്ഥമായിട്ട് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തോട്ടങ്ങളുടെ ഇടയിൽ സ്വസ്ഥമായി നിങ്ങൾക്ക് ഇവിടെ താമസിക്കാവുന്നതാണ്. നല്ല ടോയ്ലറ്റ് സൗകര്യമൊക്കെയാണ്, കുറേ പേർക്ക് താമസിക്കാവുന്ന ഒരിതാണ്. ഇവിടുത്തെ തന്നെ തടി ഒക്കെ ട്രീറ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. തടിയും മണ്ണും അല്ലാതെ മറ്റൊന്നും ഇല്ല. സുന്ദരമായി ഈ കാന്തല്ലൂരിലെ തണുപ്പിൽ സുഖമായി സ്വസ്ഥമായി ഉറങ്ങാം. ഇതിനകത്തും ഒരു റൂമുണ്ട്, ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഈ റൂം ഉപയോഗിക്കാം, ബാക്കി കുടുംബാംഗങ്ങൾക്ക് അവിടെ കിടക്കാം. നല്ല പുതച്ച് ഉറങ്ങാവുന്ന ഇവിടുത്തെ തണുപ്പിനെ പോലെ തന്നെ മൺവീടിൻ്റേതായ തണുപ്പ് കൂടി ആസ്വദിക്കാം. കോൺക്രീറ്റ് കാടുകളുടെയും ഫ്ലാറ്റുകളുടെയും ഒക്കെ നടുവിൽ നിന്നും സ്വസ്ഥമായി കാർഷിക ഗ്രാമമായ കാന്തല്ലൂരിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പയസ് ഫാമിൽ നമുക്കായി ഒരു മൺവീടുണ്ട്. ആ മൺവീടിൽ സ്വസ്ഥമായി നമുക്ക് ഇന്ന് ഉറങ്ങാം. കൃഷി അറിവുകളുടെ പുതിയ കാഴ്ചകൾ അവതരിപ്പിക്കുന്ന പച്ചില ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായി ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ FB പേജും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. മറക്കരുത്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.